വണ്ടി ഇടടാ അങ്ങോട്ട്. ഏത്? ഒരിക്കൽ ഞാനൊരു ശ്രമം നടത്തി, എന്നിട്ട് ഭാര്യ ഉച്ചത്തിൽ വിളിച്ചു പോയി. നാട്ടുകാരത് കേട്ടു, അവർ ഓടിയെത്തിയത് കൊണ്ട് നിരക്ഷപ്പെട്ട് കാണും. നിന്റെ ഊഹം തെറ്റി. ഏ, അവൾ നാട്ടുകാരെ വിളിച്ചു കൂട്ടാൻ ശ്രമിച്ചു എന്തിനാണെന്ന് അറിയോ? വീട് അശുദ്ധമാകുന്നത് ഒഴിവാക്കാൻ. ദുർമരണം സംഭവിച്ച വീട്ടിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ടാവാതിരിക്കാൻ. ഏ, ഞാൻ വിശ്വസിക്കില്ല. വേണ്ടാതിനം പറയരുത്. ഇനി നിന്നോടൊപ്പം ഞാനില്ല, പോയ്ക്കോ. എന്റെ ആത്മാവിനെ പേറാൻ ഞാൻ കണ്ടെത്തിയ ആ മരച്ചില്ലേക്ക് അറിയാം എന്റെ അവസ്ഥ. വേണ്ട, എന്നെ തൊട്ടുപോകരുത്. ഞാൻ തൊടുന്നില്ല. നീ മരിക്കാൻ തീരുമാനിച്ച ആളാണ്, ഒരിക്കലും പൊട്ടിത്തെറിക്കാൻ പാടില്ല. ക്ഷമ വേണം, ഇല്ലെങ്കിൽ മരിക്കാനുള്ള പക്വത നിനക്കുണ്ടായിട്ടില്ലെന്ന് പറയേണ്ടി വരും. മരിക്കാൻ പോകുന്നവന് എന്ത് പക്വത? നീ കുഴപ്പക്കാരനായിരുന്നെന്ന് അവൾ പറയും, എല്ലാവരും വിശ്വസിക്കും. അവർക്കൊരു കടലാസിന്റെ വില പോലും ഞാൻ കൽപ്പിക്കുന്നില്ല. നീ ചത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ ഭാര്യ ആയിരിക്കും. സ്നേഹം നടിച്ച് അടുത്തുകൂടി സർവ്വതും അപഹരിച്ച ശേഷം അവൾ ആനന്ദിക്കണ്ട. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അവളെ വഞ്ചിച്ചവനായി നീ മാറും. അവളാണ് എന്നെ വഞ്ചിച്ചത്. എങ്ങനെ? ആ വണ്ടിയുടെ അടുത്ത് നിർത്ത്. പൊയ്ക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. ഞാൻ വൈകിയില്ലല്ലോ. ഞാൻ സംശയിച്ചു. എന്ത്? ആട്ടെ, ചേട്ടനോട് എന്ത് പറഞ്ഞിട്ടാ ഇറങ്ങിയത്? ഒന്നും പറഞ്ഞില്ല. അതിനു പകരം ചേട്ടായിയെ ഞാൻ തൂക്കാൻ വിധിച്ചു. അങ്ങനെയാ മരണത്തെ എന്നേക്കുമായി ഞാൻ ഒഴിവാക്കി. അത് നന്നായി. അറിയാലോ, നിനക്ക് വേണ്ടിയിട്ടാണ് ആ കടും കൈ ഞാൻ ചെയ്തത്. എനിക്ക് വേണ്ടിയോ? നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്താ സംശയമുണ്ടോ? മേഡത്തിനെ ഞാൻ സംശയിക്കാനോ? ഈ മേഡം എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കാം. അതെങ്ങനെ പറ്റും? വിളിച്ച് ശീലിച്ചു പോയില്ലേ? അതിരിക്കട്ടെ, മേഡം എന്നുള്ള വിളി കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ തോന്നുന്നില്ലേ? സുഖമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ എന്റെ പേര് വിളിച്ചാ മതി. ഞാൻ സുലോചനയെന്നൊന്നും വിളിക്കത്തില്ല. പിന്നെന്ത് വിളിക്കും? ഈ മനോഹര മുഖത്തിന് ചേരുന്നൊരു പേരെ ഞാൻ ഇടും. എന്താ, ഇടട്ടെ? മോഹി. ശരിക്കും മായാമോഹി എന്നാ വേണ്ടേ, പക്ഷേ ഞാൻ മോഹിനെ വിളിക്കൂ. മോഹി, മോഹി. ഞാനൊന്ന് നീട്ടി വിളിച്ചോട്ടെ. മോഹി, എന്റെ മോഹിക്കുട്ടി. ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കണ്ടേ? അതിന് ഹോട്ടലിൽ പോവാന്നല്ലേ പറഞ്ഞത്? നമ്മുടെ രഹസ്യങ്ങൾ ആരും ഇല്ലാത്തടത്ത് വെച്ച് സംസാരിക്കുന്നതല്ലേ നല്ലത്? ശരിയാ, എന്നാ എന്നെയും കൊണ്ട് പറക്കുന്നത്? എന്റെ മോഹയ്ക്ക് പറക്കാൻ കൊതിയായോ? പിന്നെ ഇല്ലേ, എന്റെ ഈ പൊന്നിനോടൊപ്പം സിംഗപ്പൂരിൽ പോയി സെറ്റിലാവാ എത്ര നാളുകൊണ്ട് ഞാൻ കൊതിക്കുന്നു. അതിനെന്റെ 100 കോടി ഡോളറിന് എത്തണ്ടേ? അതിന് ഇനിയും താമസം വരൂ. ഇല്ലെന്നേ, കുറച്ച് പേപ്പർ കൂടി ശരിയാവാനുണ്ട്. അതിനിനി 1 കോടി രൂപയും കൂടെ വേണം. അതിനല്ലേ ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. എന്റെ മോഹിക്കുട്ടി തരാന്ന് പറഞ്ഞ 50 ലക്ഷം ഒന്ന് പെട്ടെന്നൊന്ന് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ഏറിയാൽ ഒരു 5 ദിവസം അതിനകം കിട്ടും. ഉറപ്പാണോ?
ഉറപ്പ്. പിന്നെ ഞാൻ എന്റെ വീടെഴുതി കൊടുത്തിട്ടാണ് പണം തരുന്നത്. അതെനിക്കറിയില്ലേ, മോഹി എന്ന അഡ്വാൻസ് മേടിച്ച പണവും എനിക്കല്ലേ തന്നത്. അപ്പോ എന്റെ പൊന്നിന് ഓർമ്മ ഉണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കൂ. വീടെഴുതിയ പിറ്റേ ദിവസം മാറിക്കൊടുക്കണം. അത് പിന്നെ ഞാൻ എവിടെ താമസിക്കും? എന്റെ പൊന്ന് മോഹി പെണ്ണെ, അതിനല്ലേ എന്റെ ഫ്ലാറ്റ്. നമ്മൾ രണ്ടാളും അവിടെ അടിച്ച് പൊളിക്കില്ലേ. അപ്പം കുട്ടികളെ കൂടി ബോർഡിംഗ് എന്ന് വിളിച്ച് അവിടെ ആക്കാല്ലേ. അത് വേണോ? നമുക്കിടയിൽ എന്തിനാ കുട്ടികള്? എന്നാ അവരവിടെ നിക്കട്ടെ. എന്നാലും ഒരു സങ്കടമുണ്ട് കേട്ടോ. എന്തിനാ എന്റെ മോഹിക്കിപ്പൊ സങ്കടം? ഇത്രയൊക്കെ ആയാലും എന്റെ കോന്തം ഭർത്താവ് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പേരടോ അല്ലേ ഇത്. ആ കോന്തം ഭർത്താവിനെ കുറിച്ച് ഓർത്തേ സങ്കടപ്പെടാനേ പാടില്ല. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ? പറഞ്ഞു. ഈ സൗന്ദര്യം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ കൂടിയിട്ടുണ്ട് കേട്ടോ. പുകഴ്ത്തിയതല്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കള്ളക്കുട്ടന്റെ ഫ്ലാറ്റിലേക്ക് മാറിയാലോ? അവിടെ എന്റെ ചേട്ടനും കുടുംബവും ഉണ്ട്. അതുകൊണ്ട് മോഹി വീട് എഴുതുന്നതിന്റെ പിറ്റേ ദിവസം വന്നാ മതി. എഴുതുന്ന അന്ന് തന്നെ ആയിക്കൂടെ? അന്ന് ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ. പേപ്പർ വർക്കൊക്കെ ശരിയാക്കാൻ പോകണമെന്ന് മോഹിക്ക് അറിയത്തില്ലേ. അപ്പോ ഞാൻ പണം എങ്ങനെ തരും? അക്കൗണ്ടിൽ ഇട്ടാ മതി, ഞാൻ നമ്പർ തരാം. പിന്നെ പണം കിട്ടിയാലേ എല്ലാം ശരിയാക്കി എനിക്ക് പിറ്റേന്ന് എത്താൻ പറ്റൂ. അതെനിക്ക് അറിഞ്ഞൂടെ, പിറ്റേന്ന് തന്നെ വരണേ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയാലേ, ആൾക്കാരൊക്കെ അറിയത്തില്ലേ മോഹി എന്റെ കൂടെയാണെന്ന്. അതുകൊണ്ട് മോഹിര മണ്ടൻ സാരഥിയില്ലേ, അവനെ കൂട്ടിക്കൊണ്ട് വന്നാ മതി. ഫ്ലാറ്റിന്റെ അഡ്രസ്സേ ഞാൻ ഇന്ന് തന്നെ തരാം. എന്താ പോരെ? മതി. എന്നാ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് വിട്ടാലോ? ഓ വിട്ടോളൂ. അറിയാലോ ഞാൻ പൈസ കൊണ്ട് നടക്കാറില്ല. അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ട് നടക്കുന്നത്. എപ്പോഴും മോഹിയെ കൊണ്ട് പൈസ ചെലവാക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞ് കുറച്ച് പൈസ കൊണ്ടുതരാൻ പറയാം. അതൊന്നും വേണ്ട സാർ, തൽക്കാലം ഒരു റെസ്റ്റോറന്റിലേക്ക് കാർ ഓടിച്ചാ മതി. മേഡം പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റുള്ളൂ.